വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി. ന്യൂക്ലിയർ ബോംബിൻ്റെ എഫക്റ്റിനെ ഇല്ലാതെയാക്കാൻ ശേഷിയുള്ള കൂൾ ബോംബിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഇതിൽ ഏറ്റവും അഭിമാനകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, കൂൾ ബോംബിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇന്ത്യ കൂൾ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂൾ ബോംബ് എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഇന്ത്യയുടെ മിസൈൽ മാനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമുമായുള്ള ഒരു ഇന്റർവ്യൂവിലായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു, ന്യൂക്ലിയർ ബോംബിനെ നിർവീര്യമാക്കാൻ ഉതകുന്ന ഒരു കൂൾ ബോംബ് എന്തുകൊണ്ട് ശാസ്ത്രത്തിനെ വികസിപ്പിച്ചുകൂടാ എന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു ഇന്ത്യൻ മാത്തമറ്റീഷ്യൻ കൂൾ ബോംബ് എന്ന ആശയത്തിന് പിറകെ സഞ്ചരിച്ച് വളരെയേറെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഉതകുന്ന കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയപ്പോൾ അതിൻ്റെ തീവ്രത ലോകം കണ്ടതാണ്. അതിനുശേഷം ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത കുറയ്ക്കുവാനുള്ള കണ്ടുപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണിത്. അതായത്, ഈ കണ്ടുപിടുത്തത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ മാത്തമറ്റീഷ്യനാണ്. ബിസിനസ് സ്റ്റാൻഡേർഡാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അവർ നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഡോക്ടർ മീര ചന്ദയുമായി നടത്തിയ ഇന്റർവ്യൂവിലാണ് ഡോക്ടർ മീര ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ മീരയുടെ അഭിപ്രായത്തിൽ, ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത കുറയ്ക്കുവാനുള്ള പരീക്ഷണങ്ങളിൽ നാം വലിയ മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ അഭിപ്രായത്തിൽ, ഡസ്റ്റ് പാർട്ടിക്കിൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത പകുതിയായി കുറയ്ക്കാൻ സാധിക്കുമത്രേ. ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ആദ്യമായി ഈ കൺസെപ്റ്റ് ജൂണിൽ പബ്ലിഷ് ചെയ്തത് ദർവാൾ സൊസൈറ്റി ആയിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിൽ ജപ്പാനിലെ ജേണൽ ഓഫ് ദി ഫിസിക്കൽ സൊസൈറ്റിയിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ റിസർച്ചിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ ഉപയോഗിച്ച് ന്യൂക്ലിയർ വേവ്സിൻ്റെ റേഡിയസിനെയും പീക്ക് പ്രഷറിനെയും കുറയ്ക്കുവാനുള്ള മാർഗങ്ങളാണ് നടത്തിയിരിക്കുന്നത്. സയൻറ്റിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ന്യൂക്ലിയർ ബോംബ് സ്ഫോടനം നടക്കുന്ന ഏരിയയിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കൂടി ന്യൂക്ലിയർ വേവ്സ് ചൂടാക്കുന്നു. ഈ പ്രക്രിയ നടക്കുന്നതിനാൽ ന്യൂക്ലിയർ ബോംബിൻ്റെ ഒരു ഭാഗം എനർജി ഇതിനായി ഉപയോഗിക്കുന്നു. ആയതിനാൽ തന്നെ ഗ്യാസിൻ്റെ ടെമ്പറേച്ചറിലും പ്രഷറിലും വളരെയധികം കുറവും സംഭവിക്കുന്നു. കണ്ടുപിടുത്തം ഇതാണ്. ന്യൂക്ലിയർ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഏരിയയിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ വർദ്ധിപ്പിച്ചാൽ അതിനെ ചൂട് പിടിപ്പിക്കുന്നതിനായി ന്യൂക്ലിയർ ബോംബിലെ എനർജി ഉപയോഗിക്കുകയും ആയതുമൂലം ന്യൂക്ലിയർ ബോംബിൻ്റെ സ്ഫോടന ശക്തി കുറയുകയും ചെയ്യും. ബ്ലാസ്റ്റ് റേഡിയസും പീക്ക് പ്രഷറും കുറയ്ക്കുവാനാണ് ഡസ്റ്റ് പാർട്ടിക്കിൾ കൊണ്ട് നമുക്ക് സാധിക്കുക. കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്. ഡോക്ടർ മീര ബിസിനസ് സ്റ്റാൻഡേർഡിനോട് പറഞ്ഞതനുസരിച്ച് ചെറിയ ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റിനെ ഡസ്റ്റ് പാർട്ടിക്കിൾ വർദ്ധിപ്പിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നും, എന്നാൽ വലിയൊരു ബ്ലാസ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് വലിയൊരു പരീക്ഷണം നടത്തി മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ്. ഇങ്ങനെയൊരു പരീക്ഷണം കൺട്രോൾഡ് എൻവയോൺമെന്റിൽ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനായി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഫണ്ടും അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വികസിതമായിരിക്കുന്നത് ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. അത് ലബോറട്ടറിയിൽ വികസിപ്പിച്ചതുമാണ്. ഇപ്പോൾ വികസിതമായിരിക്കുന്ന മോഡലിനെ വലിയ രീതിയിൽ പരീക്ഷണം നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന് പുറകിലുള്ള ടീം. ഈ പരീക്ഷണത്തിന് അത്യാവശ്യമായി വന്നിരിക്കുന്നത് ഈ മോഡൽ പരീക്ഷണ വിധേയമാക്കാൻ സാധ്യമാകുന്ന ഒരു ലബോറട്ടറി നിർമ്മിക്കണം എന്നുള്ളതാണ്. പൂർണ്ണമായി വികസിപ്പിച്ചതിനു ശേഷം കൂൾ ബോംബ് ന്യൂക്ലിയർ വാർഫെയർ വലിയ ഒരു പ്രതിരോധം തന്നെ തീർക്കും. ന്യൂക്ലിയർ വാർഫെയറിൽ ഹൈ വാല്യൂ ആൻഡ് സ്ട്രാറ്റജിക് ടാർഗറ്റുകളുടെ അടുത്ത് ഈ കൂൾ ബോംബിനെ വെച്ച് അവയെ ന്യൂക്ലിയർ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. ഡോക്ടർ മീരയുടെ അഭിപ്രായത്തിൽ, ഏത് ഭാഗത്താണോ ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ സ്ഥലം കൂൾ ബോംബ് സ്ഥാപിക്കുന്നതിലൂടെ ന്യൂക്ലിയർ ബോംബിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കും. ഈ റിസർച്ച് മുഴുവനാകാൻ ഇനിയും സമയമെടുക്കും. എന്നാലും കൂൾ ബോംബിനായുള്ള ആദ്യ ചുവടുവയ്പ്പുകൾ നടത്തിയത് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻസ് ആണ്.